മാഗ്നിഫിക്കത്തിലേക്ക് സ്വാഗതം നാൽപ്പത്തിയേഴാമത്തെ എപ്പിസോഡാണ് പാപ്പായുടെ പള്ളി പ്രസംഗങ്ങൾ പ്രയാസങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കാൻ കഷ്ടപ്പാടുകൾ സ്നേഹം കൊണ്ട് അതിജീവിക്കാൻ സ്നേഹമുള്ളവരെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് എന്ന പുസ്തക പരമ്പരയായി മൂന്ന് വാല്യങ്ങളിൽ ബിബ്ലിയ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ആളൂര് കേരളത്തിൽ ഉള്ള ഒരു പബ്ലിക്കേഷനാണിത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഇത്ര വിദഗ്ധമായിട്ട് വളരെ സാധാരണക്കാരുടെ ഭാഷയിൽ ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഓരോ കുടുംബത്തിലും ഇതൊരു നിധിയായി നമുക്ക് ലഭിക്കണം നമ്മളത് നേടണം ഇത് വായിക്കണം ഏതൊരാൾക്കും വായിക്കാവുന്നതാണിത് അങ്ങനെ സഭയുടെ ഈ മനോഹരമായ മാധുര്യം നിറഞ്ഞ എളിമ നിറഞ്ഞ വാത്സല്യം നിറഞ്ഞ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ഈ പ്രസംഗങ്ങൾ നമ്മളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കും നമ്മളുടെ ജീവിതത്തെ പക്വതപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ സ്നേഹം പകരും എന്താണ് യഥാർത്ഥ ക്രിസ്തീയ ആത്മീയത എന്നത് ഇതാ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിലും വേറെ ഒരു പ്രബോധനമില്ല അതുകൊണ്ട് ഇത് വലിയ ഒരവസരമാണ് നിങ്ങളിത് സ്വന്തമാക്കുകയും ഹൃദയത്തെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വിവേകത്തിലും വളർത്താൻ ഇത് സഹായിക്കും തീർച്ചയായും സഹായിക്കും ആ ബോധ്യത്തോടെയാണ് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഇത് പ്രചരിപ്പിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങളും പ്രചരിപ്പിക്കണം നമ്മൾ സുവിശേഷവൽക്കരണത്തിന് പാപ്പായുടെ ഈ മനോഹരമായ പ്രസംഗങ്ങളെ മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കുക നമുക്കേറ്റവും ഇഷ്ടമുള്ളതല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് ഇതിലേക്ക് പ്രേരണ കൊടുക്കുക പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഇതൊക്കെ ഉപയോഗപ്പെടുത്താക്കാവുന്നതാണ് പ്രൈസ് അലോർഡ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ഇരുപത്തി നാലാം തീയതിത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന പ്രഭാഷകൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ അഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളുമാണ് പാപ്പായുടെ പ്രസംഗത്തിലേക്ക് ക്ഷമാശീലത്തോടെ ഉറച്ചു നിൽക്കാനും സ്നേഹം കൊണ്ട് തരണം ചെയ്യാനും ഇതാണ് ക്രിസ്ത്യാനിയുടെ തനിമയാർന്ന കൃപ സഹനശീലത്തോടെ ഉറച്ചു നിൽക്കുക അത്ര എളുപ്പമല്ല പുറത്ത് നിന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എളുപ്പമല്ല നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ് പ്രശ്നമെങ്കിൽ ആന്തരിക പ്രശ്നങ്ങളാണ് അലട്ടുന്നതെങ്കിൽ അപ്പോഴും കാര്യങ്ങൾ എളുപ്പമല്ല എങ്കിലും ഭാരം ചുമലിൽ കൊണ്ടു നടക്കുന്നതല്ല ക്ഷമാശീലം അഥവാ സഹനശീലം എന്ന് പറയുന്നത് ആയാസകരമായ ക്ലേശമോ പ്രതിബന്ധമോ പൊക്കിയെടുക്കുകയാണ് ഊക്കോടെ പൊക്കിയെടുക്കുകയാണ് നാം ചെയ്യുക അപ്പോൾ അത് നമ്മെ ഭാരപ്പെടുത്തുകയില്ലല്ലോ ചുമലിൽ വെച്ചാൽ അതിൻ്റെ ഭാരത്താൽ നാം വലയും തളരും അതിനു പകരം നാം അതിനെ പൊക്കിയെടുക്കുന്നു ത്രാണിയോടെ ശക്തിയോടെ കരുത്തോടെ ഉയർത്തുക അതൊരു ക്രൈസ്തവ പുണ്യമാണ് പല പ്രാവശ്യം പൗലോസ് ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സഹനശീലത്തോടെ പിടിച്ചു നിൽക്കുക ക്ലേശങ്ങളും പ്രയാസങ്ങളും നമ്മെ കീഴ്പ്പെടുത്താതിരിക്കാൻ നോക്കുക എന്നാണ് ഇതിനർത്ഥം ആയുധങ്ങൾ താഴെ വയ്ക്കുന്നവനല്ല ആയുധമേന്തുന്നവനാണ് ക്രിസ്ത്യാനി ആത്മീയ യുദ്ധത്തിനുള്ള ആത്മീയ ആയുധങ്ങൾ ആയുധങ്ങൾ കൊണ്ടു നടക്കുകയല്ല ഉയർത്തിപ്പിടിക്കുകയാണ് അതാണ് സഹനശീലം ഇത് എളുപ്പമല്ല ചിലപ്പോൾ മറ്റുള്ളവർ നമ്മെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ആയുധം താഴെ വെച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു ഓ വരൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം ബാക്കിയെല്ലാം വിട്ടേക്കുക അല്ല അങ്ങനെയല്ല വേണ്ടത് അല്ല സഹനശീലം ഒരു കൃപയാണ് അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള കൃപ നാം ഈ കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട് കഷ്ടപ്പാടുകൾ സ്നേഹം കൊണ്ട് തന്നെ തരണം ചെയ്യാൻ പ്രാർത്ഥിക്കുക അതാണ് നാം രണ്ടാമതായി പ്രാർത്ഥിക്കേണ്ട സംഗതി തീർച്ചയായും പ്രയാസങ്ങൾ തരണം ചെയ്യാൻ പല മാർഗങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എങ്കിലും ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് സ്നേഹം കൊണ്ട് സ്നേഹം എന്ന കൃപ കൊണ്ട് വിജയം നേടാനാണ് ഇത് എളുപ്പമല്ല നമ്മെ കഷ്ടപ്പെടുത്തുന്ന ശത്രുക്കൾ പുറത്തുള്ളപ്പോൾ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ നാം നമ്മുടെ ശത്രുക്കളെ എതിരിടേണ്ടി വരുമ്പോൾ അപ്പോൾ സ്നേഹം യേശു നമ്മെ പഠിപ്പിച്ച ശാന്തശീലം അതാണ് വിജയം ആദ്യ ലേഖനത്തിൽ അപസ്തോലനായ യോഹനാൻ പറയുന്നു ഇതാണ് നമ്മുടെ വിജയം വിശ്വാസം സ്നേഹിക്കാൻ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം നാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്നേഹത്തിനുള്ള തെളിവാണ് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എളുപ്പമല്ല ഇത് ശത്രുക്കളോട് നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ നാം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നാം പരാജയപ്പെട്ട ക്രിസ്ത്യാനികളാകും ക്ഷമാശീലത്തോടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും സ്നേഹം കൊണ്ട് കീഴടക്കാൻ സാധിക്കാത്തത് കൊണ്ടും എത്രമാത്രം ക്രിസ്ത്യാനികളാണ് നിരുത്സാഹപ്പെട്ട് ദുഃഖത്തോടെ വ്യാപരിക്കുന്നത് സഹനശീലത്തോടെ പിടിച്ചു നിൽക്കാനും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനും വേണ്ട കൃപ നൽകണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയോ മനുഷ്യർ പാടുവൃദ്ധരായ സ്ത്രീ പുരുഷന്മാർ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നു അവരെ വിസ്മയത്തോടെ നോക്കാം അവർക്ക് പ്രസന്നമായ മുഖമുണ്ട് പ്രശാന്തമായ സന്തോഷമുണ്ട് അവർ അധികം സംസാരിക്കില്ല എങ്കിലും ക്ഷമാശീലമുള്ളതും സ്നേഹം കൊണ്ട് നിറഞ്ഞതുമായ ഹൃദയം അവർക്കുണ്ട് ശത്രുക്കളോട് പൊറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയാം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയാം നിരവധി ക്രിസ്ത്യാനികൾ ഇത്തരത്തിലുണ്ട് ആമേൻ